നമസ്കാരം, അസ്സലാമു അലൈക്കും. യുവർ ഡയറ്റീഷ്യൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഐ എം ഡയറ്റീഷ്യൻ ടീന സുധീർ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഫാറ്റി ലിവറിനെ കുറിച്ചാണ്. ഇന്ന് വളരെയധികം ആളുകൾക്ക് ഫാറ്റി ലിവർ കണ്ടുവരുന്നുണ്ട്. പണ്ടൊക്കെ ഇത്ര കോമൺ അല്ലായിരുന്നു ഫാറ്റി ലിവർ. ഇപ്പോൾ ടെസ്റ്റുകളൊക്കെ കൂടുതൽ ഇൻക്രീസ് ചെയ്തുകൊണ്ടാവാം ഫാറ്റി ലിവർ വളരെ പെട്ടെന്ന് തന്നെ ഡയഗ്നോസിസ് ചെയ്യാനും പറ്റുന്നുണ്ട്. ഫാറ്റി ലിവർ ഉണ്ടോ എന്ന് നിങ്ങൾക്ക് എങ്ങനെയാണ് അറിയേണ്ടത് എന്ന് വെച്ചാൽ, നിങ്ങളുടെ വയറ് ഇത്തിരി ബൾജ് ചെയ്ത് നിൽക്കുകയാണ്, നിങ്ങൾക്ക് അത്യാവശ്യം ഒരു അസ്വസ്ഥത തോന്നുന്നുണ്ട് എങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ LFT ലിവർ ഫങ്ഷൻ ടെസ്റ്റ് ഒന്ന് ചെയ്തു നോക്കാം. അതിലെ SGPT SGOT എന്ന് പറയുന്നത് ഇൻക്രീസ് ആവുകയാണെങ്കിൽ കൂടുതൽ, അതായത് നോർമൽ റേഞ്ച് എന്തായാലും എല്ലാ ലാബിലും ഉണ്ടാവുമല്ലോ, അതിലെക്കാട്ടിയും കൂടുതൽ നിങ്ങൾ നോക്കുമ്പോൾ കാണുകയാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്ന് സ്കാൻ ചെയ്ത് നോക്കാം. സാധാരണ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്താൽ മതി. സ്കാൻ ചെയ്യുമ്പോൾ നമുക്ക് ഫാറ്റി ലിവർ ഉണ്ടോ എന്ന് കറക്റ്റായിട്ട് അറിയാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഇനി ഫാറ്റി ലിവർ ഉണ്ട്, ഇപ്പോൾ ഗ്രേഡ് 1 ഗ്രേഡ് 2 ഒന്നും വലിയ പ്രോബ്ലം വരുന്നില്ല. ഗ്രേഡ് 3 ഫാറ്റി ലിവറിലോട്ട് കടന്നു കഴിഞ്ഞാൽ വീണ്ടും അത് സിറോസിസിലോട്ട് വരും, അതായത് കരൾ വീക്കത്തിലോട്ട് വരും. അപകടകരമായിട്ടുള്ള ഒരു അവസ്ഥയാണത്. അപ്പോൾ അതുകൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഗ്രേഡ് 1 ഗ്രേഡ് 2 ഒക്കെ ആകുമ്പോൾ തന്നെ നിങ്ങൾ നന്നായിട്ട് ഭക്ഷണത്തിലും ഡയറ്റിലും ഒക്കെ കൺട്രോൾ ചെയ്യുക. വർക്കൗട്ട് മസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്, ഞാൻ എപ്പോഴും പറയുകയാണ്. നിങ്ങൾക്ക് വർക്കൗട്ട് ഇമ്പോർട്ടൻ്റ് ആണ്, അത് ഏത് ഡിസീസിനും വർക്കൗട്ട് ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ കാലം മുട്ടൊക്കെ വല്ലാണ്ട് വേദനയുള്ളവർക്ക് മാത്രമാണ് നമ്മളധികം വർക്കൗട്ട് പറയാത്തത്, ബാക്കി എല്ലാവർക്കും വർക്കൗട്ട് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഫാറ്റി ലിവറിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് എന്താണ് ലിവർ എന്ന് അറിയണമല്ലോ. ലിവർ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓർഗൻ ആണെന്ന് പറയാം. എല്ലാ ഓർഗൻസും ഇമ്പോർട്ടൻ്റ് തന്നെയാണ്, പക്ഷേ ഒരുപാട് ഫങ്ഷൻസ് ഉള്ള ഒരു ഓർഗനാണ് ലിവർ. ഏകദേശം 500-ലധികം ഫങ്ഷൻസ് നിർവഹിക്കുന്നുണ്ട് ലിവർ. ഒരുപാട് വൈറ്റമിൻസ് ഒക്കെ ലിവറിൽ സ്റ്റോർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മെറ്റബോളിസം, പ്രോട്ടീൻ, ഫാറ്റ്, കാർബോഹൈഡ്രേറ്റിൻ്റെ ഒക്കെ മെറ്റബോളിസത്തിന് ലിവറാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ബ്ലഡ്, പ്ലാസ്മ, കൊളസ്ട്രോൾ ഇതിൻ്റെയൊക്കെ ഉൽപ്പാദനവും നിർവഹിക്കുന്നത് ലിവറിലാണ്. ഇങ്ങനെ ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ കൊളസ്ട്രോളൊക്കെ നമ്മൾ കൂടുമ്പോൾ നമുക്ക് ആകെ ടെൻഷനാണ് അല്ലേ. പക്ഷേ അത്യാവശ്യം കൊളസ്ട്രോൾ നമ്മുടെ ബോഡിയിൽ വേണം. കൊളസ്ട്രോൾ ഹോർമോൺസിനെയൊക്കെ ബാലൻസ് ചെയ്യുന്നതിനൊക്കെ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് അത്യാവശ്യം കൊളസ്ട്രോൾ നല്ലത് തന്നെയാണ് ബോഡിക്ക്, ഒരുപാട് ഓവർ ആവാതിരുന്നാൽ മതി. മെയിനായിട്ട് നമ്മുടെ ലൈഫ് സ്റ്റൈലാണ് ലിവറിനെ നശിപ്പിക്കുന്നത്. നിങ്ങൾ റെഗുലറായിട്ട് ഫാസ്റ്റ് ഫുഡ്, ജങ്ക് ഫുഡൊക്കെ യൂസ് ചെയ്യുകയാണ്, നിങ്ങൾ ഒട്ടും എക്സസൈസ് ചെയ്യുന്നില്ല, പുറമേ നിന്നുള്ള ഭക്ഷണം റെഗുലറായിട്ട് കഴിക്കുകയാണ്, സ്മോക്കിംഗ് നന്നായിട്ട് ചെയ്യുന്നുണ്ട്, ആൽക്കഹോൾ കൺസംഷൻ വളരെ കൂടുതലാണ്, സോഫ്റ്റ് ഡ്രിങ്ക്സ് അതായത് കോള, പെപ്സി തുടങ്ങിയ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ലിവറിന് ഡാമേജ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ചില ആയുർവേദിക് മെഡിസിൻസ് ചിലരൊക്കെ കഷായമൊക്കെ ഓവറായിട്ട് കുടിക്കാറുണ്ട്. ഡോക്ടേഴ്സിൻ്റെ അഡ്വൈസ് കൂടാതെ തന്നെ സ്വന്തമായിട്ട് എപ്പോഴും എപ്പോഴും ഇപ്പോൾ ദശമൂലം, ജീരക അരിഷ്ടങ്ങളൊക്കെ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് ലിവറിന് കംപ്ലയിൻ്റ് വരാനുള്ള സാധ്യത വളരെയധികം കൂട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കെയർഫുള്ളായിട്ട് ഇരിക്കുക, നമ്മുടെ ലൈഫ് സ്റ്റൈല് മാറ്റുക. ലിവറിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ലിവറിന് ഡാമേജ് വന്നു കഴിഞ്ഞാലും അത് വളരെയധികം മോശം രീതിയിലാണെങ്കിലും ഏകദേശം ഒരു 20% ഉള്ളൂ നോർമൽ ലിവർ എങ്കിൽ പോലും നമുക്ക് നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറ്റിക്കഴിഞ്ഞാൽ ഈ ലിവറിനെ റീജനറേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. വേറെ ഏത് ഓർഗനും അത് പറ്റത്തില്ല, റീജനറേഷൻ ബുദ്ധിമുട്ടായിരിക്കും, പക്ഷേ ലിവറിന് രണ്ടാമത് അത് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് ആരും ടെൻഷൻ ആവേണ്ട. നിങ്ങൾക്ക് ഫാറ്റി ലിവറൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് രണ്ടാമത് അത് റിവേഴ്സ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യുക. എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഫസ്റ്റ് തന്നെ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്തോളൂ. പിന്നെ രണ്ടാമത്തെ കാര്യം ഡയറ്റ് പ്രോപ്പർ ആയിരിക്കണം. ഡയറ്റ് എന്ന് പറയുമ്പോൾ ഇന്നത് കഴിക്കാൻ പാടുള്ളൂ എന്നൊന്നും ഇല്ല കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണമൊക്കെ കഴിക്കാം, പക്ഷേ പുറമേ നിന്നുള്ള ആഹാര സാധനങ്ങൾ, ഫാസ്റ്റ് ഫുഡ്, ജങ്ക് ഫുഡ്, ആൽക്കഹോൾ കൺസംഷൻ, സ്മോക്കിങ് ഇതൊക്കെ കംപ്ലീറ്റ് അവോയ്ഡ് ചെയ്തേ പറ്റുള്ളൂ. പിന്നെ അതുപോലെ തന്നെ പ്രോസസ്ഡ് ആയിട്ടുള്ള ആഹാര സാധനങ്ങൾ, ഇപ്പം മൈദ, റവ ഇതുപോലെയുള്ള ആഹാര സാധനങ്ങൾ അധികം ഉപയോഗിക്കാതിരിക്കുക. വൈറ്റ് റൈസ്, കൂടുതലും ബ്രൗൺ റൈസ് അല്ലെങ്കിൽ നമ്മുടെ മട്ട അരി എന്ന് പറയത്തില്ലേ, അത് യൂസ് ചെയ്യാം. അല്ലാതെ വൈറ്റ് റൈസ് യൂസ് ചെയ്യുന്നതും അത്രയും നല്ലതല്ല. പിന്നെ അതുപോലെ റിഫൈൻഡ് ഓയിൽസ്, റിഫൈൻഡ് എന്ന പേരുള്ള ഓയിൽസ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുന്നതും നല്ലതാണ്. ഇതുപോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് മെഡിസിൻസിൻ്റെ കൺസംഷൻ, ഇപ്പോൾ ചിലർ ചെറിയ അസുഖങ്ങൾ വരുമ്പോൾ തന്നെ പാരസെറ്റാമോളൊക്കെ വല്ലാണ്ട് കൺസ്യൂം ചെയ്യും. ഇതുപോലെയുള്ള മെഡിസിൻസ്, ആൻറ്റിബയോട്ടിക്സ് ഒക്കെ ഡോക്ടേഴ്സിൻ്റെ നിർദ്ദേശപ്രകാരം അല്ലാതെ യൂസ് ചെയ്യുന്നവരും ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്നവർക്കും ലിവർ ഡാമേജ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.
നമ്മുടെ ഫാറ്റിൻ്റെ ഒക്കെ ബ്രേക്ക് ഡൗൺ മെയിനായിട്ട് നടക്കുന്നതും ലിവറിലാണ്. അതുകൊണ്ട് തന്നെ ലിവർ വെയിറ്റ് റിഡക്ഷന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഓർഗൻ കൂടെയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ലിവറിനെ ഏറ്റവും നന്നായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് നമ്മളുടെ എല്ലാവരുടെയും ആവശ്യം തന്നെയാണ്. അപ്പോൾ ബി കെയർഫുൾ, എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചോളൂ. ലിവർ പ്രൊട്ടക്റ്റിംഗ് ഫുഡ്സിനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തേത് ഗാർലിക്ക്. ഗാർലിക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആണ് ലിവറിൻ്റെ ഹെൽത്തിന്. ഗാർലിക്കിൽ അലിസിൻ എന്ന് പറയപ്പെടുന്ന ഒരു കോമ്പൗണ്ട് ഉണ്ട്. ഈ അലിസിൻ ഒരു സൾഫർ കണ്ടെയ്നിങ് കോമ്പൗണ്ടാണ്. ഇത് ഗാർലിക്കിൽ ഉള്ളത് കൊണ്ട് തന്നെ അത് ലിവറിൻ്റെ ഹെൽത്തിന് ഒരുപാട് നല്ലതാണ്. ഗാർലിക് എന്ന് പറയുന്നത് മെയിനായിട്ട് ക്രഷ് ചെയ്തിട്ട് യൂസ് ചെയ്യുക. ഗാർലിക് ക്രഷ് ചെയ്യുമ്പോഴാണ് ഈ അലിനിൻ എന്ന് പറയപ്പെടുന്ന കോമ്പൗണ്ടാണ് മെയിനായിട്ട് ഗാർലിക്കിലുള്ളത്. ഇത് നമ്മുടെ അറ്റ്മോസ്ഫിയറിക് ഓക്സിജനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടാണ് അലിസിൻ ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗാർലിക് എപ്പോഴും ക്രഷ് ചെയ്ത് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. രണ്ടാമത്തേത് നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട ടേമറിക് ആണ്. ടേമറിക് എപ്പോഴും നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ, അതായത് മഞ്ഞൾ യൂസ് ചെയ്യുമ്പോൾ, ശുദ്ധമായതായിരിക്കണം കേട്ടോ. നമ്മൾ പാക്കറ്റിൽ കടകളിൽ നിന്ന് കിട്ടുന്ന മഞ്ഞൾ യൂസ് ചെയ്യുന്ന അത്രയും നല്ലതല്ല. സ്വന്തമായിട്ട് നമ്മൾ മഞ്ഞൾ വാങ്ങി പൊടിപ്പിച്ച് ഉപയോഗിക്കുക, അല്ലെങ്കിൽ പച്ചമഞ്ഞൾ കടയിൽ കിട്ടും, അത് ഏറ്റവും ബെസ്റ്റ് പച്ചമഞ്ഞളാണ്. പച്ചമഞ്ഞളും അതുപോലെ കുരുമുളകും ഇതിൻ്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് വളരെ നല്ല ഒരു എഫക്റ്റാണ് നമ്മുടെ ബോഡിക്ക് നൽകുന്നത്. പച്ചമഞ്ഞളും കുരുമുളകും ഇട്ട് തിളപ്പിച്ച്, അതായത് കുരുമുളക് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. കുരുമുളക് ഹോള് വാങ്ങിയിട്ട് ക്രഷ് ചെയ്ത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാലും മതി കേട്ടോ. അല്ലാതെ കുരുമുളക് പൊടിയായിട്ട് ഒരിക്കലും വാങ്ങരുത്. ക്രഷ് ചെയ്ത കുരുമുളകും പച്ചമഞ്ഞളും പൊടിയോ അല്ലെങ്കിൽ ഒരു കഷ്ണം പച്ചമഞ്ഞളോ ഇട്ട് തിളപ്പിച്ച വെള്ളം, അത് വളരെ നല്ലതാണ് ലിവറിൻ്റെ ഹെൽത്തിന്. ഇമ്മ്യൂണിറ്റി ബൂസ്റ്റപ്പ് ചെയ്യുന്നതിന് നല്ലതാണ്. ആൻറ്റി ഓക്സിഡൻസ് ഒരുപാട് ഇതിലുണ്ട്. ഇനി മൂന്നാമത്തെ ആഹാര സാധനം എന്ന് പറയുന്നത് ചെറുനാരങ്ങ. ചെറുനാരങ്ങ നമ്മുടെ ബോഡിക്ക് ഉള്ളിൽ എത്തുമ്പോൾ അതൊരു ആൽക്കലൈൻ ടെക്സ്ചറാണ് കാണിക്കുന്നത്. ആൽക്കലൈൻ ആയിട്ടുള്ള ആഹാര സാധനങ്ങളൊക്കെ ലിവറിൻ്റെ ഹെൽത്തിന് നല്ലതാണ്. അടുത്തത് ബീട്രൂട്ട്. ബീട്രൂട്ടിൽ ഒരുപാട് വൈറ്റമിൻസ് ഉണ്ട്, പൊട്ടാസ്യം ഉണ്ട്, അതുപോലെ തന്നെ ഫോസ്ഫറസ്, മഗ്നീഷ്യം, അയൺ, സിങ്ക് തുടങ്ങിയ ഒരുപാട് വൈറ്റമിൻസും മിനറൽസും ഒക്കെ ഇതിലടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ലിവറിൻ്റെ ഹെൽത്തിന് നല്ലതാണ്. ബീട്രൂട്ട് ജ്യൂസ് ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഷുഗർ കെയിൻ ജ്യൂസിലും ഒരുപാട് വൈറ്റമിൻസും മിനറൽസും ആൻറ്റി ഓക്സിഡൻസും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ഷുഗർ കെയിൻ ജ്യൂസും, അതായത് കരിമ്പിൻ്റെ ജ്യൂസ് കേട്ടോ, അതും ലിവറിൻ്റെ ഫങ്ഷന് വളരെ നല്ലതാണ്. വാൾനട്ടിൽ ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് നന്നായിട്ട് അടങ്ങിയിട്ടുണ്ട്. അത് ലിവറിൻ്റെ ഹെൽത്തിന് നല്ലതാണ്. വാൾനട്ട്സ് യൂസ് ചെയ്യാം, പക്ഷേ 5 എണ്ണം മാത്രം ഒരു ദിവസം വെച്ചിട്ട് ഉപയോഗിക്കാൻ പാടുള്ളൂ, കൂടുതലാവരുത്. ഓയിൽ ഏതാണ് ഉപയോഗിക്കാൻ പറ്റുന്നത്? നമ്മുടെ നാടൻ വെളിച്ചെണ്ണ തന്നെയാണ് ലിവറിന് ഏറ്റവും ബെസ്റ്റ് കേട്ടോ. വെളിച്ചെണ്ണയിൽ MCT ഉണ്ട്, മീഡിയം ചെയിൻ ട്രൈഗ്ലിസറൈഡ്സ് നന്നായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ലിവറിന് വളരെ നല്ലതാണ്. അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്നെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതായിരിക്കും ബെറ്റർ. കേർഡ് എല്ലാവർക്കും ഇഷ്ടമാണല്ലോ അല്ലേ. കേർഡും ലിവറിൻ്റെ ഹെൽത്തിന് ഒരുപാട് നല്ലതാണ്. പ്രൊബയോട്ടിക്സ് നന്നായിട്ട് അടങ്ങിയിട്ടുണ്ട് തൈരിൽ. അതുകൊണ്ട് തന്നെ ഇത് നല്ല ബാക്ടീരിയാസിൻ്റെ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ലിവറിന് ഏറ്റവും ബെറ്ററാണ് കേർഡ്. റെഗുലറായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇത്രയും ആഹാര സാധനങ്ങൾ ലിവർ ഫ്രണ്ട്ലി ഭക്ഷണമെന്ന് പറയും. ലിവറിന് ഏറ്റവും കൂടുതൽ നന്നായിട്ടുള്ളത്, അതായത് ലിവറിൻ്റെ ഹെൽത്തിന് ഏറ്റവും നല്ലതായിട്ടുള്ള ആഹാര സാധനങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇതൊക്കെ ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. ഇനി നിങ്ങൾ ഒരുപാട് ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു ടോപ്പിക്കാണ് വരുന്നത്. എല്ലാവർക്കും ഡയറ്റ് പ്ലാൻ വളരെ ഇഷ്ടമാണ് അല്ലേ. പ്രത്യേകിച്ച് ഡയറ്റീഷ്യൻ്റെ കയ്യിൽ നിന്നൊരു ഡയറ്റ് പ്ലാൻ കിട്ടുക എന്ന് പറയുന്നത് അത് നല്ല കാര്യമായിരിക്കുമല്ലോ. ഫാറ്റി ലിവറിന് പറ്റിയ ഒരു ഡയറ്റ് പ്ലാനെ കുറിച്ചാണ്. ഈ ഡയറ്റ് പ്ലാൻ കറക്റ്റായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഫാറ്റി ലിവർ ക്യൂർ ചെയ്യാനായിട്ട് ഇതൊരുപാട് സഹായിക്കുന്നുണ്ട്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഓയിൽ പുള്ളിംഗ് ചെയ്യുക. അതായത് 1 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ നിങ്ങളുടെ വായിലേക്ക് ഒഴിക്കുക, എന്നിട്ട് ജസ്റ്റ് ഒന്ന് കുലുക്കൊഴിയുക. അതായത് ഒരു 5 മിനിറ്റ്സ് കുലുക്കൊഴിയാം. ആദ്യമേ ഒരു 2-3 സെക്കൻഡിൽ സ്റ്റാർട്ട് ചെയ്യാം, പിന്നീട് അത് ഇൻക്രീസ് ചെയ്ത് 5 മിനിറ്റ് വരെ ആകാം, എന്നിട്ട് തുപ്പിക്കളയാം. ഇതാണ് ഓയിൽ പുള്ളിംഗ് എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിൽ ബാഡ് ആയിട്ടുള്ള, അതായത് ആവശ്യമില്ലാത്ത കുറേ ബാക്ടീരിയാസ് ഉണ്ടാവും. ഈ ബാക്ടീരിയാസിനെയൊക്കെ റിമൂവ് ചെയ്യുന്നതിന് ഓയിൽ പുള്ളിംഗ് സഹായിക്കുന്നുണ്ട്. ഫാറ്റി ലിവറിന് ഒരുപാട് നല്ലതാണ് ഓയിൽ പുള്ളിംഗ് രാവിലെ തന്നെ ചെയ്യുന്നത്. ഇത് ചെയ്യുന്നത് ബ്രഷ് ചെയ്ത് കഴിഞ്ഞിട്ടല്ല കേട്ടോ, ബ്രഷ് ചെയ്യുന്നതിന് മുമ്പ് വേണം ഓയിൽ പുള്ളിംഗ് ചെയ്യാനായിട്ട്. ഓയിൽ പുള്ളിംഗ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ബ്രഷ് ചെയ്തതിന് ശേഷം 1 ഗ്ലാസ് ചൂടുവെള്ളം, ചെറിയ ചൂടുവെള്ളം കുടിക്കുക. അത് വളരെ നല്ലതാണ്. അത് കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഏത് സമയത്താണെങ്കിലും നമ്മുടെ നോർമൽ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാം. ഇഡ്ഡലി, ദോശ, അപ്പം, പുട്ട് ഒക്കെ യൂസ് ചെയ്യാം. പൂരി വേണ്ട, എണ്ണയിൽ വറുത്തെടുക്കുന്നതുകൊണ്ട് പയർ, പരിപ്പ്, കടല ഒക്കെ അതിൻ്റെ കൂടെ ഉപയോഗിക്കാവുന്നതാണ്. ഫ്രൂട്ട്സ് എന്തെങ്കിലും ഇപ്പോൾ പഴമൊക്കെ വേണമെങ്കിൽ അതും ഉപയോഗിക്കാവുന്നതാണ്, അതിനൊന്നും പ്രോബ്ലം ഇല്ല. നോർമലായ രീതിയിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. എപ്പോഴും കാർബോഹൈഡ്രേറ്റിൻ്റെയും പ്രോട്ടീൻ്റെയും ഒരു കോമ്പിനേഷൻ ബ്രേക്ക്ഫാസ്റ്റാണ് നല്ലത്.
ഇനി ഇട സമയത്ത് 10:30 ആ ടൈമൊക്കെ ആകുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ടേമറിക്ക് പെപ്പർ ടീ കുടിക്കാം. അതായത് പച്ചമഞ്ഞൾ ഒരു കഷ്ണം ഇടുക, 1/4 ടീസ്പൂണ് കുരുമുളക് ക്രഷ് ചെയ്തത് ഇടുക. ഇത് രണ്ടും കൂടി നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം ആ വെള്ളം അരിച്ചെടുത്തിട്ട് ചെറിയ ചൂടോടെ കുടിക്കാവുന്നതാണ്. ഇനി ഉച്ചയ്ക്കത്തെ സമയം ലഞ്ചിന് സാധാരണ ചോറ് യൂസ് ചെയ്യാം, ഫിഷ് ഇഷ്ടമുള്ളവർക്ക് അത് ഉപയോഗിക്കാം. ഒമേഗ 3 ഒക്കെ നന്നായിട്ടുണ്ട് ഫിഷിൽ. ചെമ്മീൻ, ഞണ്ട്, കക്കയിറച്ചി, കൂന്തൽ തുടങ്ങിയ ഷെൽ ഫിഷുകൾ ഒഴിവാക്കാം. ബാക്കി ചെറിയ മീനുകൾ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. വെജിറ്റബിൾസ് നിർബന്ധമാണ് ചോറിൻ്റെ കൂടെ. വെജിറ്റബിൾസ് ധാരാളം കഴിക്കുക. അതിൽ മെയിനായിട്ട് ലിവറിൻ്റെ ഹെൽത്തിന് നല്ലതാണ് ഇലക്കറികൾ, ചീര, മുരിങ്ങയില, അതുപോലെ ഉലുവ ചീര, ഇതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പച്ച നിറത്തിലുള്ള ഇലക്കറികൾ കൂടുതലായിട്ട് കഴിക്കാനായിട്ട് നോക്കാം. ചായരും നിങ്ങളുടെ ലഞ്ചിൽ ഇൻക്ലൂഡ് ചെയ്തോളൂ. ഇനി 4 മണിക്ക് എന്താണ് ഉപയോഗിക്കുന്നത്? 4 മണിക്ക് നിങ്ങൾക്ക് ബീട്രൂട്ട് ജ്യൂസ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഷുഗർ കെയിൻ ജ്യൂസ്, കരിമ്പിൻ്റെ ജ്യൂസ് ഉപയോഗിക്കാം. കരിമ്പ് സീസണിലല്ലേ കിട്ടുള്ളൂ. അല്ലെങ്കിൽ ബീട്രൂട്ടിൻ്റെ ജ്യൂസ് ഉപയോഗിക്കാവുന്നതാണ്. ഇതിൻ്റെ കൂടെ എന്തെങ്കിലും കഴിക്കണമെന്നുണ്ടെങ്കിൽ നട്ട്സ്, ഇപ്പോൾ വാൾനട്ട് 1 5 എണ്ണം വേണമെങ്കിൽ കഴിക്കാം, അല്ലെങ്കിൽ ബദാമോ എന്ത് നട്ട്സ് വേണമെങ്കിലും യൂസ് ചെയ്യാം. സീഡ്സ് ഉപയോഗിക്കാം, അതിനൊന്നും പ്രോബ്ലം ഇല്ല. എണ്ണയിൽ വറുത്തതും പൊരിച്ചതും ആയിട്ടുള്ള ആഹാര സാധനങ്ങൾ ടീ ടൈമിൽ ഒഴിവാക്കുന്നതായിരിക്കും ബെറ്റർ. ഡിന്നർ എപ്പോഴും നേരത്തെ ആക്കുക. 1 8 മണിക്ക് മുമ്പെങ്കിലും നിങ്ങൾ നിർബന്ധമായിട്ടും ഡിന്നർ കഴിച്ചിരിക്കണം. ഡിന്നറിന് നല്ലത് മില്ലറ്റ്സ് ആണ്. തിന, ചാമ, റാഗി, വരാഗ്, കൂവരക് തുടങ്ങിയ ഒരുപാട് മില്ലറ്റ്സ് അവൈലബിൾ ആണ്. ഈ മില്ലറ്റ്സിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഡിന്നറിന് ഉപയോഗിക്കാവുന്നതാണ്. മില്ലറ്റ്സിൻ്റെ പുട്ടോ ഉപ്പുമാവോ, അല്ലെങ്കിൽ മില്ലറ്റ്സിൻ്റെ കഞ്ഞിയോ, മില്ലറ്റ്സിൻ്റെ ദോശയോ, മില്ലറ്റ്സിൻ്റെ ചപ്പാത്തിയോ, ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് മില്ലറ്റ്സ് ഉപയോഗിക്കാം. അതിൻ്റെ കൂടെ വെജിറ്റബിൾസ് ഉപയോഗിക്കാം, പയറ് പരിപ്പ് അങ്ങനെയുള്ള പയറുവർഗ്ഗങ്ങൾ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇനി ഫിഷ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഫിഷും ഉപയോഗിക്കാം, അതിനൊന്നും പ്രോബ്ലം ഇല്ല. ഇനി കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഒരു കാര്യം, അത് നിർബന്ധമില്ല കേട്ടോ, ചെയ്യാൻ പറ്റുന്നവർക്ക് മാത്രം ചെയ്താൽ മതി. 2 ഗാർലിക്ക് ഒന്ന് ക്രഷ് ചെയ്തിട്ട് അത് വായിലിട്ട് ചവച്ചരച്ച് കഴിക്കുക. ഇതെല്ലാവർക്കും പറ്റണമെന്നില്ല. മിക്കവർക്കും ഗാർലിക് കഴിക്കുമ്പോൾ വോമിറ്റിംഗ് സെൻസേഷൻ ഉണ്ടാകും, അതുകൊണ്ട് ഞാൻ നിർബന്ധം പറയുന്നില്ല. പറ്റുന്നവർക്ക് മാത്രം ചെയ്യുക. ചെയ്താൽ വളരെയധികം നല്ലതായിരിക്കും ഫാറ്റി ലിവർ ക്യൂർ ചെയ്യുന്നതിന്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഡയറ്റിനെ കുറിച്ച്. ഈ ഡയറ്റ് പ്ലാൻ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. വെള്ളം നന്നായിട്ട് കുടിക്കുക. ഫാസ്റ്റ് ഫുഡ്, ജങ്ക് ഫുഡ്, റിഫൈൻഡ് ആയിട്ടുള്ള ഐറ്റംസ്, അതുപോലെ ഫിൽറ്റേർഡ് ആയിട്ടുള്ള ഓയിൽസ്, ഇതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക. വെളിച്ചെണ്ണ മാത്രം ഓയിലിൽ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മുടെ ഡയറ്റ് കംപ്ലീറ്റ് ആയി. ഇനി എക്സസൈസ്. എക്സസൈസ് ഏത് തരത്തിലുള്ള എക്സസൈസ് വേണം ചെയ്യാനായിട്ട്? നമ്മൾ എഴുന്നേൽക്കുമ്പോൾ തന്നെ ബെഡിൽ ഇരുന്നുകൊണ്ട് ഒന്ന് സ്ട്രെച്ച് ചെയ്യുക, ബോഡി നന്നായിട്ടൊന്ന് സ്ട്രെച്ച് ചെയ്യുക. രണ്ടാമത്തേത് മാറ്റ് എക്സസൈസ് ആണ്. അതായത് യോഗ നിങ്ങൾക്ക് ചെയ്യാം, അല്ലെങ്കിൽ മാറ്റിൽ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഹെവി ആയിട്ടുള്ള ഇൻറ്റൻസീവ് ആയിട്ടുള്ള എക്സസൈസ് ഒരിക്കലും ഫാറ്റി ലിവർ ഉള്ളവർ ചെയ്യേണ്ട കാര്യമില്ല. സ്ലോ ആയിട്ടുള്ള വർക്കൗട്ടാണ് നല്ലത്. അപ്പോൾ മാറ്റിൽ കിടന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും തരത്തിലുള്ള വർക്കൗട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. മൂന്നാമത്തേത് ബ്രീത്തിങ് എക്സസൈസ്. ബ്രീത്തിങ് എക്സസൈസ് എന്ന് പറയുമ്പോൾ ശ്വാസം നന്നായിട്ട് ഉള്ളിലോട്ട് വലിക്കുക, ഒരു 2-3 സെക്കൻഡ് ഒന്ന് ഹോൾഡ് ചെയ്യുക, അതിനുശേഷം പുറത്തേക്ക് വിടുക. ഈ രീതിയിലുള്ള ബ്രീത്തിങ് എക്സസൈസും ചെയ്യുക. ഇത് നിർബന്ധമുള്ള കാര്യമാണ്. ഫാറ്റി ലിവർ ക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ രീതിയിൽ വേണം വർക്കൗട്ട് ചെയ്യാനായിട്ട്. SMB എന്ന് ഓർത്താൽ മതി. അതായത് സ്ട്രെച്ചിങ്, മാറ്റ് എക്സസൈസ്, ബ്രീത്തിങ് എക്സസൈസ്. ഈ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഫാറ്റി ലിവറിന് ഒരുപാട് മാറ്റമുണ്ടാവും. ലിവർ റീജനറേറ്റ് ചെയ്യാനായിട്ട് ഇത് ഹെൽപ്ഫുള്ളാണ്. പ്രോപ്പർ ആയിട്ടുള്ള ഡയറ്റ്, ഞാൻ പറഞ്ഞ രീതിയിലുള്ള ഡയറ്റ് പ്ലാന് നോക്കാം. അതുപോലെ തന്നെ എക്സസൈസ് കമ്പൾസറി ആയിട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഫാറ്റി ലിവർ കറക്റ്റായിട്ടും ക്യൂർ ആവുന്നതായിരിക്കും. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായല്ലോ. ഇനി എന്തെങ്കിലും ഡൗട്ട് ഈ വീഡിയോയെക്കുറിച്ച് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക, ഞാൻ ഉടനടി റിപ്ലൈ തരുന്നതായിരിക്കും. ഇനി ഞാൻ ഓൺലൈൻ കൺസൾട്ടേഷൻ ചെയ്യുന്നുണ്ട്. ഞാൻ ഈ പറയുന്നതൊക്കെ ഒരു ജനറലൈസ്ഡ് ഡയറ്റ് പ്ലാൻ ആട്ടോ. നിങ്ങൾക്ക് പേഴ്സണലൈസ്ഡ് ഡയറ്റ് പ്ലാൻ വേണമെന്നുണ്ടെങ്കിൽ ഓൺലൈൻ കൺസൾട്ടേഷന് വന്നേ പറ്റുള്ളൂ. അതിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ teenasudheer@gmail.com എന്ന മെയിൽ ഐഡിയിലോട്ട് മെയിൽ അയച്ചു കഴിഞ്ഞാൽ ഞാൻ ഡീറ്റെയിൽസ് സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.